നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ഭയപ്പെടുത്തിക്കൊണ്ട് കളമശ്ശേരിയിൽ സ്ഫോടനം നടന്നിട്ട് ഏതാനും നിമിഷങ്ങളെയായുള്ളൂ. കാസ എന്ന് പറയുന്ന സംഘടന അവരുടെ പേജിലൂടെ ഷെയർ ചെയ്തത് എന്താണ് എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇപ്രകാരമാണ്. ജഹോവ വിറ്റ്നസ് എന്ന അവരുടെ പേര് കൃത്യമായി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആ തെറ്റിദ്ധാരണയുടെ പേരിൽ അവർ ജൂത സമൂഹമാണ്, ജൂത സമൂഹവുമായി അവർക്ക് ബന്ധമുണ്ട് എന്ന സംശയത്തിൻ്റെ പേരിൽ ആണ് അവർ ഈ സ്ഫോടനത്തിന് ഇരകളാകേണ്ട സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പ്രാഥമികമായി അന്വേഷണം നടത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥരും. ശരി, തുടരുക. നമ്മളെല്ലാവരെയും സങ്കടപ്പെടുത്തുന്ന ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി ഉടൻ തന്നെ കാസ എന്ന് പറയുന്ന അവരുടെ പേജിൽ ഷെയർ ചെയ്ത വീഡിയോ ആണിത്. ഇത്തരം ഒരു വീഡിയോ പങ്കുവെക്കുന്നത് വഴി അവർ എന്താണ് ഉദ്ദേശിക്കുന്നത്? ന്യൂസ് 18 പുറത്തുവിട്ട ഈ ഒരു വീഡിയോ, ആ ഒരു വീഡിയോയിൽ ന്യൂസ് 18 പറയുന്നത് ഇത് നടന്നിരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ മൂലമാണ്. ന്യൂസ് 18 തുറന്ന് പറയേണ്ടത് ആർക്കാണ് തെറ്റിദ്ധാരണ സംഭവിച്ചിരിക്കുന്നത്, ആരാണ് അവർ എന്ന് പറയുന്നത്. അവർ തെറ്റിദ്ധരിച്ചു അത്രേ. എന്താണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? യഹോവ സാക്ഷികൾ എന്ന് പറയുന്നത് ജൂതന്മാരുമായി കണക്ട് ചെയ്യുന്ന വിഭാഗമാണെന്ന് അവർ തെറ്റിദ്ധരിച്ചിട്ടാണ് ഈ പരിപാടി ചെയ്തത്. ആ അവർ ആരെന്നത് ന്യൂസ് 18 പോലീസുകാർക്ക് മുമ്പിൽ, അല്ലെങ്കിൽ കേരളത്തിന് മുന്നിൽ, കേരളത്തിൻ്റെ ജനതയ്ക്ക് മുന്നിൽ നിങ്ങൾ തുറന്നു പറയണം. ആ അവർ ആരാണ്? ഇത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഈ കേരള മണ്ണിനെ ഇങ്ങനെ മലിനമാക്കാൻ ശ്രമിക്കുന്ന ഇത്തരത്തിലുള്ള ന്യൂസ് 18 പോലെയുള്ള ചാനലുകൾ, അത് ഉടൻ തന്നെ അതിൻ്റെ ഒരു പോർഷൻ കട്ട് ചെയ്തെടുത്ത് അത് ഷെയർ ചെയ്യുന്ന കാസ പോലെയുള്ള ഇത്തരത്തിലുള്ള വിഭാഗങ്ങളെ, അത് മാലിന്യമാണ്. നമ്മുടെ കേരളത്തിൻ്റെ മാലിന്യമാണ്. നമ്മുടെ ഡി ജി പി ഈ സ്ഫോടനം നടന്ന ഉടൻ തന്നെ അദ്ദേഹം നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇതിൽ സമാധാനം ഉണ്ടാവണം. തീർച്ചയായിക്കൊണ്ടും ഇതിൻ്റെ പിറകിൽ ആരാണുള്ളത് എങ്കിലും അവരെ പിടിക്കുക തന്നെ ചെയ്യുമെന്ന് നമ്മുടെ പോലീസ് സംവിധാനം നമ്മളോട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ക്ഷമ കൈക്കൊള്ളുക, നമ്മൾ കാത്തിരിക്കുക. നമുക്കറിയാമല്ലോ, ഒരു സൈനികരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വളരെ വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ കേരളത്തിലെ പോലീസ് അതിൽ ഇടപെട്ടതും അതിൻ്റെ യഥാർത്ഥ വസ്തുത നമ്മുടെ മുന്നിൽ തുറന്നു കാണിച്ചതും. അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാം. ഇതിൻ്റെ പിറകിലുള്ളത് ആരാണ് എന്നത് തീർച്ചയായിക്കൊണ്ടും നമ്മുടെ കേരള പോലീസ് കണ്ടെത്തുക തന്നെ ചെയ്യും. അറ്റ് ദി സെയിം ടൈം ഐ വുഡ് റിക്വസ്റ്റ് എവറി വൺ ടു മെയിൻറ്റെയിൻ പീസ്, റിമൈൻ കാം, ആൻഡ് ഐ ഓൾസോ റിക്വസ്റ്റ് ദാറ്റ് നോ പ്രൊവോക്കേറ്റീവ് പോസ്റ്റ് ആർ ഹേറ്റ് പോസ്റ്റ് ഷുഡ് ബി പോസ്റ്റഡ് ഓൺ ദി സോഷ്യൽ മീഡിയ. ഇഫ് എനിബഡി ഈസ് ഡൂയിങ് സച്ച് തിങ് will take very stringent action against them also. തീർച്ചയായിട്ടും കേരള പോലീസിനെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. ഈ അതിക്രൂരമായ ഈ പ്രവൃത്തിക്ക് പിന്നിൽ ആരാണെങ്കിലും കേരള പോലീസ് അത് നമ്മുടെ മുന്നിൽ കാണിച്ചു തരും എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തീർച്ചയായിക്കൊണ്ടും ഇതാരാണ് ചെയ്തതെങ്കിലും ശക്തമായ ശിക്ഷ തന്നെ അവർക്ക് ലഭിക്കണം. കാരണം ഇതൊരു ഓരോ വ്യക്തിക്ക് ചെയ്യാൻ സാധിക്കില്ല. നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്ന സാധനമല്ല ഈ ബോംബ് എന്ന് പറയുന്നത്. ഇത് കൃത്യമായ പ്ലാനിങ്ങിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. ഇതിൻ്റെ പിന്നിൽ ആരാണെങ്കിലും അത് നമുക്കറിഞ്ഞേ പറ്റൂ. അവർക്ക് ശക്തമായത് എന്ന് പറഞ്ഞാൽ ഇനി ഒരാൾക്ക് പോലും ഇങ്ങനെ ചെയ്യാൻ തോന്നിക്കാത്ത രീതിയിലുള്ള ശക്തമായ ശിക്ഷ അവർക്ക് ലഭിക്കണം. അതിന് നമ്മൾ ഈ പറയുന്ന മലയാളി സമൂഹം ഒന്നടങ്കം. കാരണം അവിടെ മരണപ്പെട്ടത് നമ്മുടെ സഹോദരങ്ങളാണ്. ഒന്നടങ്കം ഇതിൻ്റെ പിന്നിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് പറയാനുള്ളത്.